ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുമ്പളങ്ങി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഒരു അടിപൊളി പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കും നോക്കിയല്ലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞാരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് കുമ്മളങ്ങിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്കൊരു നാല് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് മാക്സിമം നമുക്ക് പായസം റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ വളരെ പൊടിപൊടിയായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ അതേ നമ്മൾ കുമ്പളങ്ങി ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ വളരെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യാട്ടെ വലിയ പീസായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പായസത്തിൽ കഴിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ വളരെ പൊടി പൊടി ആയിട്ട് ഏറ്റവും നൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചോപ്പർ ഉണ്ടെന്ന് വെച്ചാൽ ചോപ്പറിലിട്ട് നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിക്കാനായിട്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പായസം കുടിക്കുമ്പോൾ ശരിക്കും നമുക്ക് പാലട ഒക്കെ ഒരു ചെറിയൊരു ലുക്കും കിട്ടും ഒരു ഫീലും കിട്ടും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ വളരെ പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യുക പാലടയിൽ കണ്ടില്ലേ പാലടയൊക്കെ വളരെ ചെറിയ പീസായിട്ടൊക്കെ എടുക്കുക അതുപോലെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു നാല് ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാട്ടോ ഏലക്കാപ്പൊടി ഉണ്ടെന്ന് വെച്ചാൽ ഇലക്കാപ്പൊടി ചേർത്താലും മതി ഇനി നമ്മൾ നമ്മളടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നത് അപ്പം ഞാനിവിടെ മെഷറിങ് കപ്പിൽ ഒരു അര കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ ഈ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പായസത്തിനുള്ള നല്ലൊരു മധുരമാണ് ഈ നല്ല മധുരം വേണ്ട കുറച്ച് മധുരം കുറവ് മതിയെന്നുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാര കുറയ്ക്കാം കേട്ടോ പിന്നെ നമുക്കിത് വേവിക്കാനായിട്ട് വെള്ളം അല്ലെങ്കിൽ പാലൊഴിച്ചിട്ട് വേവിക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പാക്കറ്റ് പാലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ പശുവിൻ പാലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പാലൊഴിച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ പാലിൽ വേവിക്കാം സാധാ നോർമൽ വെള്ളമൊഴിച്ചിട്ടായാലും വേവിച്ചെടുക്കാട്ടെ അപ്പോൾ ആദ്യം നമ്മൾ ഈ കുമ്പളിങ്ങി നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ പഞ്ചസാരയും കൂടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട കാരണം പഞ്ചസാര നീരയിൽ കിടന്നിട്ട് ആ ഒരു കുമ്പളങ്ങയുടെ ടേസ്റ്റൊക്കെ മാറി അതിൻ്റെ പച്ചമണ്ണൊക്കെ പോയിട്ട് ശരിക്കും ആ പഞ്ചസാര മധുരമൊക്കെ ഈ കുമ്പളി നന്നായിട്ടൊന്ന് വലിച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമുക്കിതൊന്ന് വേവിക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ തേ നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാ കംപ്ലീറ്റ് ആയിട്ടും നമ്മളെ കുമ്പളങ്ങ വെന്ത് കിട്ടണം അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെതേ ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങി ഏകദേശം ഇവിടെ വേവായിട്ടുണ്ട് നമ്മൾ ഒഴിച്ച പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കുമ്പളിങ്ങി നല്ലപോലെ വെന്തൊന്ന് ഉടഞ്ഞ് വരണം കേട്ടോ അതുവരെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട് ഇതിൽത്തെ ആ പാലൊക്കെ കുറച്ചും കൂടി ഒന്ന് വറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുള്ളതാണ് പടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോഴത്തേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ട് നമ്മൾ ഒഴിച്ച പാലൊക്കെ വറ്റിയിട്ട് പഞ്ചസാരയൊക്കെ കുടിച്ച് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് വെന്ത്ൊടഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ പാക്കറ്റ് പാൽ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള പാക്കറ്റ് പാലും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇത് വേവിക്കുന്ന സമയത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് ഉള്ളത് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം നമുക്കൊരു എഴുന്നൂറ്റി അമ്പത് എം എൽ പാലിതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ട് ിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയിട്ടോ ഒരുപാട് നേരിട്ട് വെട്ടി തിളപ്പിക്കരുത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ അപ്പോൾ കണ്ടിട്ട് ശരിക്കും ഒരു പാലട പായസത്തിൻ്റെ ആ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി കളറും കൂടി ആവാനുള്ളട്ടോ അപ്പോൾ അതിന് നമുക്കൊരു സൂത്രപ്പണിയും കൂടി ഉണ്ട് അങ്ങനെ ഇതേ നമ്മൾ പാലൊഴിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഈ കാരമൽ സിറപ്പ് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പായസത്തിന് പാലയുടെ ഒരു കളർ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് പ്രത്യേക ആണ് കാണാനും നല്ലൊരു ഭംഗിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശിനോട്ടും കിസ്മിസ് ഒക്കെ വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ് ഞാനതൊന്നും ഇവിടെ ചേർക്കണില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇനി സെർവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതേ നമ്മുടെ പായസത്തിൻ്റെ പണി വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് അങ്ങനെ പതി നമ്മുടെ പാലട പായസത്തിൻ്റെ ലുക്കിലുള്ള കുമ്പളങ്ങി പായസം കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി പായസം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയ വെറൈറ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇത് നോട്ടത്തിൽ പാലടയാണെന്നേ തോന്നുള്ളൂ പക്ഷേ കുടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പാലടയല്ലല്ലോ എന്ന് തോന്നും പക്ഷേ കുമ്പളങ്ങ കൊണ്ടാണ് തയ്യാറാക്കിയെന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ വിട്ടുപോയൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെ എനേബിൾ ചെയ്ത് വെക്കോ അപ്പൊ ഇൻഷാള്ള ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള അടിപൊളി റെസിപ്പുകളും വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്